നമസ്കാരം. മൃഗങ്ങളെ കൂട്ടത്തോടെ കൊന്നെടുക്കുകയാണ് ചൈന. കോവിഡിന്റെ മറവിലാണ് ഈ ക്രൂരത നടക്കുന്നത്. എന്നാൽ മൃഗങ്ങളിൽ നിന്നും കോവിഡ് വ്യാപിക്കുന്നുവെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ മൃഗങ്ങളെയും കൊന്നുതള്ളുന്നതെന്നാണ് ചൈനയുടെ വാദം. അതേസമയം സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധയിടങ്ങളിൽ മൃഗസംരക്ഷണ സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെ പ്രതിഷേധവുമായി സംഘടിച്ചതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിട്ടുണ്ട്. കോവിഡിന്റെ പേരിൽ വളർത്തു മൃഗങ്ങളെ ഉൾപ്പെടെ പ്രതിരോധ പ്രവർത്തകർ കൊലപ്പെടുത്തുന്നത് പതിവായതോടെയാണ് ആളുകൾ രംഗത്ത് വന്നത്. കഴിഞ്ഞ ദിവസം ക്വാറന്റീനിൽ കഴിയുന്ന ആളുടെ 3 വയസ്സ് പ്രായമുള്ള വളർത്തുനായയെ പ്രതിരോധ പ്രവർത്തകർ ക്രൂരമായി അടിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെയാണ് സർക്കാരിനെതിരെ ആളുകൾ സംഘടിച്ചത്. ഇതിനു പിന്നാലെ സമൂഹമാധ്യമങ്ങളിലൂടെയും സർക്കാരിനെതിരെ ആളുകൾ രൂക്ഷമായ പ്രതിഷേധവും നടത്തുന്നുണ്ട്. ജനങ്ങളുടെ സ്വകാര്യ സ്വത്ത് കൈയടക്കാൻ സർക്കാരിന് ആരാണ് അധികാരം നൽകിയതെന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കോവിഡ് വ്യാപനം രൂക്ഷമായതോടെ ചൈനയിലെ പ്രധാന നഗരങ്ങളിൽ നിന്നെല്ലാം ആളുകൾ കൂട്ട പലായനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഹോങ്കോങ്ങിൽ നിന്ന് രോഗം ഭയന്ന് ദിവസവും നിരവധി പേരാണ് മറ്റ് ഇടങ്ങളിലേക്ക് പലായനം ചെയ്യുന്നത്. ജനുവരി മുതൽ ഇതുവരെ 94,000 പേരാണ് ഹോങ്കോങ് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി രാജ്യം വിട്ടത്. നിലവിൽ കോവിഡിന്റെ 5-ാം തരംഗമാണ് ഹോങ്കോങ്ങിൽ അലയടിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റ് തരംഗങ്ങളെക്കാൾ ഏറെ അപകടകാരിയാണ് 5-ാം തരംഗമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അതിവ്യാപനശേഷിയുള്ള വൈറസ് അതിവേഗം രോഗം പടരുന്നതിന് കാരണമാകും. ഒരിടവേളയ്ക്ക് ശേഷമാണ് ചൈനയിൽ വീണ്ടും കോവിഡ് കേസുകൾ വ്യാപകമായി വർദ്ധിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം 1,500-ലേറെ പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 2020 തുടക്കത്തിൽ ചൈനയിലുടനീളം കോവിഡ് തരംഗം പ്രകടമായതിനു ശേഷമുള്ള ഏറ്റവും വലിയ സംഖ്യയാണിത്. ചൈനയിലെ പ്രതിദിന കേസുകൾ മറ്റ് പല രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ടായ കേസുകളിലെ വർധന മഹാമാരിയെ എത്രയും വേഗം തുടച്ചു നീക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളെ സങ്കീർണമാക്കും. 2019 ഡിസംബറിലാണ് ലോകത്ത് ആദ്യമായി ചൈനയിൽ കോവിഡ് കേസ് സ്ഥിരീകരിക്കുന്നത്. കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കടുത്ത നിയന്ത്രണ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് ചൈനീസ് അധികൃതർ. പല നഗരങ്ങളും വലിയ ജനക്കൂട്ടം പങ്കെടുക്കുന്ന പരിപാടികൾ റദ്ദാക്കുന്നത് വീണ്ടും നടപ്പിലാക്കി തുടങ്ങി. ജനങ്ങളെ കൂട്ടമായി കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും സ്കൂളിൽ മുഖാമുഖമുള്ള ക്ലാസുകൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുകയാണ്. വടക്കു കിഴക്കൻ പ്രവിശ്യയായ ജിലിനിലാണ് ഇപ്പോൾ കൂടുതൽ കേസുകൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജിലിൻ നഗരത്തിലെ മേയറെയും തലസ്ഥാനമായ ചാങ്ചുനിലെ ഒരു ജില്ലാതലവനെയും തലസ്ഥാനങ്ങളിൽ നിന്നും നീക്കിയതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനം നിർത്തിവെക്കാൻ ചാങ്ചുൻ അധികൃതർ ഉത്തരവിട്ടു. ഈ സ്ഥലത്ത് ആളുകൾക്ക് അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾക്ക് വീട് വിട്ടുപോകാൻ വിലക്കുണ്ട്. 90 ലക്ഷം ജനങ്ങളാണ് ഈ മേഖലയിലുള്ളത്. ജിലിൻ നഗരപ്രദേശങ്ങളിലും സമാനമായ നടപടികൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. കോവിഡ് അതിതീവ്രമായി തന്നെ രാജ്യത്ത് വ്യാപിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും സമാനമായ സ്ഥിതിയാണ്. അതേസമയം ഇന്ത്യയിൽ ഇപ്പോൾ കോവിഡ് വ്യാപനത്തിന് ഒരു ശമനം വന്നിട്ടുണ്ട്. ദിനംപ്രതി 2,000-ൽ താഴെ രോഗികൾ മാത്രമാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു ആശ്വാസ കണക്കാണെങ്കിലും വരും ദിവസങ്ങളിൽ നമ്മൾ ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ്. ലോകാരോഗ്യ സംഘടന ഇനിയും കോവിഡ് മഹാമാരി ഒഴിഞ്ഞതായുള്ള ഒരു റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടില്ല. വെബ് ഡെസ്ക്, തത്വ മീനൂസ്.